നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലക്ഷ്മി ആസ്ട്രോ സെന്ററിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെ പറ്റി അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2020 ഏപ്രിൽ മാസം 14 തീയതി, അതായത് 1195 ആണ്ട് മേടം 1 തീയതി വിഷുവാണ്. മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളുടെ ഈ വർഷത്തെ വിഷുഫലമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മൂലം നക്ഷത്രം. ഈ നാളിൽ ജനിച്ചവർ വിദഗ്ധ ചികിത്സകളാൽ രോഗശമനം വന്ന് കരാറ് ജോലികൾ ഏറ്റെടുക്കും. കാര്യനിർവഹണ ശക്തിയും പുതിയ ഭരണ സംവിധാനവും പ്രവർത്തന വിജയത്തിന് വഴിയൊരുക്കും. വിദേശ ഉദ്യോഗത്തിന് അവസരമുണ്ടാകും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനാൽ ആത്മാഭിമാനം തോന്നും. വിലപ്പെട്ട സമയം പാഴാക്കുന്ന മക്കൾക്ക് ഉപദേശം നൽകുവാൻ ബന്ധുവിൻ്റെ സഹായം തേടും. നാഡീ രോഗങ്ങൾക്ക് ശസ്ത്രക്രിയ വേണ്ടിവരും. ആധുനിക സംവിധാനം അവലംബിച്ച് കാർഷിക മേഖല വിപുലീകരിക്കും. അവ്യക്തമായ കാരണങ്ങൾക്ക് അന്യരെ സംശയിക്കുന്ന പ്രവണത ഉപേക്ഷിക്കണം. വിദേശത്ത് വസിക്കുന്നവർക്ക് സ്ഥിര താമസാനുമതി ലഭിക്കും. ആരാധനാലയത്തിലെ ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനിടവരും. പ്രവർത്തന ശൈലിക്ക് ആദരം വന്നു ചേരുമെങ്കിലും അഹംഭാവം ഒഴിവാക്കണം. ഉദ്യോഗത്തോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരും. സാന്ത്വന സമന്വയ സമീപനം എതിർപ്പുകളെ അതിജീവിച്ച് സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കും. പൂരാടം നക്ഷത്രം. ഈ നാളിൽ ജനിച്ചവർക്ക് പരാജയത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം പഠിക്കുവാനും പരീക്ഷ എഴുതുവാനും സാധിക്കും. ഗുരു കാരണവന്മാരെ അനുസരിക്കുന്നതും അനുഗമിക്കുന്നതും അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് ഉപകരിക്കും. വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്യ ബന്ധം നിലനിൽക്കും. ഭക്ഷണ ക്രമീകരണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. അഹംഭാവം ഒഴിവാക്കണം. നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് അബദ്ധമാകും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അധിക ചെലവ് അനുഭവപ്പെടും. അർഹമായ ഔദ്യോഗിക പദവിക്കും പൂർവിക സ്വത്തിനും നിയമസഹായം തേടും. നിക്ഷേപമെന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാനിടവരും. അനാഥരായ കുടുംബാംഗങ്ങളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടതായി വരും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ വന്നു ചേരും. വസ്തുതർക്കം രമ്യമായി പരിഹരിക്കുവാനും അർഹമായ പിതൃസ്വത്ത് രേഖാപരമായി ലഭിക്കുവാനും യോഗമുണ്ട്. വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെ സൂക്ഷിക്കണം. അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാനിടവരും. അനുരഞ്ജന ശ്രമം അന്തിമമായി വിജയിക്കും. ഉത്രാട നക്ഷത്രം. ഈ നാളിൽ ജനിച്ചവർ പണം കൊടുത്ത് ഉപരിപഠനത്തിന് ചേരേണ്ടതായി വരും. കഴിവും അറിവും അവസരവും വന്നു ചേർന്നാലും പല കാര്യങ്ങളും അവതരിപ്പിക്കുവാൻ കഴിയേയില്ല. ആസൂത്രിത പദ്ധതി ആയാലും കാലതാമസം നേരിടും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും. അമിതമായ ആത്മവിശ്വാസവും അത്യാഗ്രഹവും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. വാദ ഉദര രോഗപീഠകൾക്ക് ആയുർവേദ ചികിത്സകൾ തുടങ്ങിവയ്ക്കും. അബദ്ധങ്ങളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കുവാൻ സാധിക്കും. പലപ്പോഴും അവധി ദിവസങ്ങളിലും ജോലി ചെയ്യേണ്ടതായി വരും. ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനാൽ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ താമസിപ്പിച്ച് തനിച്ച് താമസിക്കേണ്ടതായി വരും. സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സർവവിധ മംഗളങ്ങളും വന്നു ചേരുന്നതിൽ ആത്മാർത്ഥമായി അനുമോദിക്കും. സൽക്കാരങ്ങൾക്കും സർവാത്മന സഹകരിക്കുന്നതിൽ അനുമോദനങ്ങൾ വന്നു ചേരും. പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ചില ജോലിക്കാരെ ഒഴിവാക്കി പ്രസക്തമായ ചുമതലകൾ സ്വയമേവ ഏറ്റെടുക്കും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.